പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയാ. പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ ശരിക്കും ഓരോ ദിവസവും അച്ഛനെ ശരിക്കും വാച്ച് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലായി. ഇന്നലെ അച്ഛൻ എന്തൊരു ക്ഷീണമായിരുന്നു ഇന്നലെ വെള്ളിയാഴ്ച എന്നൊക്കെ പറഞ്ഞ് ശരിയായിരുന്നു കേട്ടോ. ഇന്നലെ ശരിക്ക് വ്യാഴാഴ്ചയിലെ ശുശ്രൂഷയ്ക്ക് കഴിഞ്ഞ് ഇടിച്ചിട്ട് പൊട്ട് പൊടിയാവുക എന്ന് പറയില്ലേ, അപ്പോൾ അതായിരുന്നു നല്ല ക്ഷീണം ഉണ്ടായിരുന്നത്. ശരിക്ക് അത് കഴിഞ്ഞ് അങ്ങനെ പിന്നെ അങ്ങോട്ട് ഉറങ്ങിപ്പോയി എന്ന് പറയില്ലേ, കുറെ പ്രാർത്ഥിച്ച് പിന്നെ പെട്ടെന്ന് ഉറങ്ങിപ്പോയി. പിന്നെ നല്ല ക്ഷീണം ഉണ്ടായിരുന്നല്ലോ കേട്ടോ. നിങ്ങളുടെ ആ കരുതലിനൊക്കെ യേശുനാമത്തിൽ നന്ദി പറയുന്നു. നിങ്ങളിതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് കുറേ പേര് അച്ഛനോട് വിളിച്ചു പറഞ്ഞു. നല്ല ക്ഷീണം ഉണ്ടായിരുന്നു അച്ഛനെന്ന് കുറേ പേര് വിളിച്ചു പറഞ്ഞു. ഹല്ലേലൂയാ. പിന്നെ നമുക്ക് ശരിക്ക് ഒന്നാം തീയതി തുടങ്ങി, ജൂലൈ 1 തുടങ്ങി 13 തീയതി റോസാ മിസ്റ്റിക്ക മാതാവിന്റെ തിരുനാളാണെന്ന് അറിയാമല്ലോ അല്ലെ. 13 ദിവസം പ്രത്യേകമായിട്ട് അമ്മയോട് ചേർന്ന് തിങ്കളാഴ്ച തുടങ്ങി പ്രത്യേകമായിട്ട്. ഇപ്പോൾ പറ്റുവാണെങ്കിൽ ഇന്നോ അല്ലെങ്കിൽ നാളെ ഞായറാഴ്ച കയറ്റി നല്ലൊരു കുമ്പസാരമൊക്കെ നടത്തി റോസാ മിസ്റ്റിക്ക മാതാവിന്റെ തിരുനാളിന് നന്നായിട്ട് പ്രാർത്ഥിച്ച് ഒരുങ്ങണമെന്ന്. വലിയൊരു ദൈവാനുഗ്രഹത്തിന്റെ ദിവസമാണ് റോസാ മിസ്റ്റിക്ക മാതാവിന്റെ തിരുനാൾ ദിവസം. നമുക്ക് നന്നായിട്ട് പ്രാർത്ഥിച്ച് ഒരുങ്ങണമെന്ന കാര്യം പ്രത്യേകമായിട്ട് നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ഹല്ലേലൂയാ. പിന്നെ ഇന്ന് ശനിയാഴ്ച പരിശുദ്ധമ്മയുടെ പ്രത്യേക ഇടപെടൽ നിങ്ങളുടെ ജീവിതത്തിൽ, പ്രത്യേകിച്ച് ജൂൺ മാസത്തിൽ തിരുഹൃദയ മാസത്തിലെ അവസാനത്തെ ദിവസങ്ങളാണ് ഇന്ന് നാളെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നും നാളെ നല്ലൊരു കുമ്പസാരം നടത്തുകയാണെങ്കിൽ, പ്രത്യേകിച്ച് ഇന്ന് ചെയ്യുകയാണെങ്കിൽ വളരെ നന്നായി. നാളെ തിരുഹൃദയ മാസത്തിൻ്റെ അവസാനത്തെ ദിവസം നമുക്ക് ഈശോയുടെ തിരുഹൃദയത്തിന് നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിക്കാനൊക്കെ ആയിട്ട് പറ്റും. തിരുഹൃദയ പ്രതിഷ്ഠയ്ക്ക് പ്രത്യേകം കുടുംബത്തിൽ കുടുംബ പ്രാർത്ഥനയിൽ എല്ലാവരും ചെയ്യും. ഞായറാഴ്ച കുടുംബ പ്രാർത്ഥന ഒരു കാരണവശാലും നമ്മൾ ഒറ്റ ദിവസം കൊടുക്കാൻ പാടില്ല, ഞായറാഴ്ച ഒരു കാരണവശാലും മുടക്കരുത് എന്ന കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. ഇന്ന് നമ്മൾ തുടർന്ന് ധ്യാനിക്കുന്നത് സങ്കീർത്തന പുസ്തകം 20:8. അവിടെ വചനം പറയാണ്, അവർ തകർന്നു വീഴും എന്നാൽ ഞങ്ങൾ ശിരസുയർത്തി നിൽക്കും. അപ്പോൾ 7-ാമത്തെ വചനം അതെങ്ങനെയാണ്, ചിലർ രഥങ്ങളിലും മറ്റു ചിലർ കുതിരകളിലും അഹങ്കരിക്കുന്നു, ഞങ്ങളാകട്ടെ ഞങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ നാമത്തിൽ അഭിമാനം കൊള്ളുന്നു. അപ്പോൾ കർത്താവിൽ ആശ്രയിക്കുന്നവർ അവർ ശിരസുയർത്തും. ലോകത്തെ ആശ്രയിക്കുന്നവർ, രഥങ്ങളെയും കുതിരകളെയും ഒക്കെ അതിലൊക്കെ അഹങ്കരിക്കുന്നവർ, അവർ തകർന്നു വീഴും. ഇന്നും ശരിയല്ല സഹോദരങ്ങളെ, ലോകപ്രകാരം ചിന്തിക്കുന്നവർ, ലോകത്തിൻ്റെ സമ്പത്താണ് യഥാർത്ഥ സമ്പത്ത് എന്ന് കരുതുന്നവർ, അവർ തകർന്നു വീഴുക തന്നെ ചെയ്യും. താൽക്കാലികമായിട്ടൊക്കെ ഒരു സന്തോഷമുണ്ടെങ്കിലും അതൊന്നും ശാശ്വതമല്ല. എന്നാൽ ദൈവമായ കർത്താവിൽ ആശ്രയിക്കുന്നവർ ശിരസുയർത്തി ഏത് പ്രതികൂലങ്ങളിലും അവർ ശിരസുയർത്തി നിൽക്കും. പ്രിയ സഹോദരങ്ങളെ, അങ്ങനെ ശിരസുയർത്തി നിൽക്കാനുള്ള ഒരു വിളിയാണ് ക്രൈസ്തവന്റെ വിളി, ഒരു വിശ്വാസിയുടെ വിളി. അതുകൊണ്ട് നമുക്ക് ലോകത്തിലല്ല ആശ്രയിക്കേണ്ടത്, നിന്റെ ദൈവത്തിൽ, നിന്റെ യേശു ക്രിസ്തുവിൽ ആശ്രയിക്കാനായിട്ട് കർത്താവ് പ്രത്യേകമായിട്ട് നമ്മെ ക്ഷണിക്കുന്നുണ്ട്. അതിനായിട്ടുള്ള കൃപ നിങ്ങൾ എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. രക്ഷിതാവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ, വചനത്തിന്റെ അധികാരത്തിൽ, വിശുദ്ധ കുരിശിന്റെ അടയാളത്തിൽ മുദ്ര ചെയ്യുന്നു ഇപ്പോഴും ഇപ്പോഴും എന്നേക്കും. ആമേൻ.